അയ്യോ നല്ല ക്ഷീണം. എടാ നിന്നെ വണ്ടി മോഷ്ടത്തിന് പോലീസ് പിടിച്ചു കേട്ടു. ആര് പറഞ്ഞു? കോളനിയിൽ എല്ലാരും അറിഞ്ഞു. എന്തിനാടാ മോട്ടിച്ചേ? ഒന്ന് പോയേ. മോട്ടിച്ചൊന്നും അല്ല, എന്റെ ഫ്രണ്ടിന്റെ വണ്ടി എടുത്തോണ്ട് പോയപ്പോ ആക്സിഡന്റ് ആയതാ. ഇതൊക്കെ ആര് പറഞ്ഞുണ്ടാക്കുന്ന? എനിക്കറിയില്ല. നിന്റെ അളിയൻ കിടന്ന് തകർക്കണുണ്ടല്ലോ. അയാൾ ഇതുവരെ പോയില്ലേ? അയാളായിരിക്കും നാട് നീളെ ഓരോന്ന് പറഞ്ഞു നടക്കുന്നത്. സത്യത്തിൽ എന്താ സംഭവിച്ചത്? അത് പറ. എടാ ഞാൻ പറഞ്ഞില്ലേ, വണ്ടിയുടെ ഓണർ വന്നിട്ട് എന്നെ വിട്ടുള്ളൂ. വണ്ടിയുടെ ഓണർ വന്നു, കേസൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്നെ വിട്ടു, അത്രേ ഉള്ളൂ. അതിനാണ് അളിയൻ കിടന്ന് ബഹളം ഉണ്ടാക്കണേ. കൈക്കൂലി വാങ്ങിച്ചല്ലേ ശീലമുള്ളൂ, അത് കൊടുത്തതിന്റെ ചൊരുക്കായിരിക്കും. ചേറ്റ അതുവിടെ ഞാൻ വന്നതേ, നിന്റെ കയ്യിൽ കുറച്ച് കാശ് എടുക്കാനുണ്ടോ? എന്തിനാ കാശ്? രണ്ട് ദിവസം മുമ്പ് വാണംകുളം സൂപ്പർ കിങ്സും നമ്മുടെ ക്ലബുമായിട്ടൊരു മാച്ച് ഉണ്ടായിരുന്നു. അവന്മാർക്കായിരുന്നു ബാറ്റിംഗ്. അതിൽ മൂന്നെണ്ണത്തിന്റെ സ്റ്റംസിൽ ഇട്ട് തന്നെ ഞാൻ അറിഞ്ഞു. പതിനോമാർ പ്രതികാരം ചെയ്തു. ഞാൻ ബാറ്റിങ്ങിന് ഇറങ്ങി. ഫസ്റ്റ് ബോൾ ലോങ് ബോളിലോട്ടൊരു സിക്സ്, സെക്കൻഡ് ബോൾ മിഡ് വിക്കറ്റിലോട്ടൊരു ഫോർ, തേർഡ് ബോൾ എന്റെ സ്റ്റംസിൽ ഇട്ട് തന്നെ എറിഞ്ഞളിയാ. ഭാഗ്യത്തിന് ഒന്നും സംഭവിച്ചില്ല. എന്റെ എ പി പൊട്ടി രണ്ട് കഷ്ണമായി. ഇന്നും മാച്ച് ഉണ്ടേ, പുതിയ എ പി വാങ്ങണം. അതിനാടാ കാശ്. സ്റ്റംപ് എന്ന് പറഞ്ഞാൽ ബാറ്റ്സ്മാന്റെ സ്റ്റംപ്, അല്ലാതെ പിച്ചിലെ സ്റ്റംപ് അല്ല. കളി ക്രിക്കറ്റ് അല്ലേ, ഇതൊക്കെ സംഭവിക്കും. കാശ് നിന്റെ അമ്മയോട് ചോദിച്ചാ പോരെ, കളിക്കുന്ന സാധനമാണെന്ന് പറഞ്ഞാൽ ആന്റി അപ്പൊ തരുമല്ലോ. അയ്യോ അമ്മ തന്നതാ, ഫ്രണ്ട്സിന് ചെലവെയ്യാൻ തന്നെ തികഞ്ഞില്ല. രഞ്ജി ടീമി സെലക്ഷൻ കിട്ടിന്റെ ട്രീറ്റ് ആയിരുന്നു ഇന്നലെ. എടാ നിന്റെ കയ്യിൽ കാണും. എന്റെ ഒന്നുമില്ല, നീ വേറെ വല്ല വഴി നോക്ക്. നീ വേറെ ആരെങ്കിലും വാങ്ങിത്താ, കഴിഞ്ഞ കളിയുടെ പൈസ കിട്ടിയാലോടൻ തിരിച്ചോളൂ. മനുഷ്യന്റെ ഇവിടെ അഞ്ചിന്റെ പൈസയിലായിരിക്കും. ഒരു എ പി നിന്റെ കയ്യിലുണ്ട്, നീ തരാത്തതാ. അതെ, എന്റെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ തരില്ല. നീ എന്താന്ന് വെച്ചാ പോയി ചെയ്. അപ്പൊ ശരി, സ്വന്തം സുഹൃത്തിനെ സഹായിക്കാത്ത പട്ടി, ചുമ്മാ അല്ലടാ നിന്നെ പോലീസ് പിടിച്ചത്. നീ പോടാ വണ്ടിക്കള. ഹലോ. ഹലോ, ഇത് കിരൺ അല്ലേ? ഞാൻ നിത്യയാണ്, നിത്യ നമ്പൂതിരി. മനസ്സിലായി മനസ്സിലായി. എന്തിനാ വിളിച്ചത്? ജീവിച്ചിരിപ്പുണ്ടോന്ന് അറിയാനാണോ? സോറി കിരൺ, മനഃപൂർവ്വമല്ല. എന്റെ സിറ്റുവേഷൻ അങ്ങനെ ആയിപ്പോയി. എന്ത് സിറ്റുവേഷൻ? തന്നെ സഹായിക്കാൻ വന്ന് എന്നെ പോലീസ് പിടിച്ചിട്ട് തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത എന്ത് സിറ്റുവേഷൻ? സോറി കിരൺ, ഞാനെല്ലാം നേരിൽ പറയാം. കിരൺ എപ്പോഴാ ഫ്രീ ആവുക? പ്ലീസ് കിരൺ, എപ്പോഴാ കിരണി ഒന്ന് നേരിൽ കാണാൻ കഴിയുക? ഇന്ന് വൈകിട്ട് പറ്റുമോ? ഐ എം റിയലി സോറി കിരൺ, എന്തെങ്കിലും ഒന്ന് പറയൂ. വൈകിട്ട് എവിടെ? ഓ ആശ്വാസായി. നമ്മുടെ ആര്യാസ് ഹോട്ടലിൽ ഞാനൊരു 4 മണിക്ക് വരാം. കിരൺ വരുമോ? ശരി. Thank you so much. See you in the evening. Bye. സംഗതി ഏറ്റു. വൈകിട്ട് ഇതിൽ തന്നെ പിടിച്ച് കേറാം. എങ്ങനെയെങ്കിലും വൈകുന്നേരം 4 മണി ആയാ മതിയായിരുന്നു. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും തനിക്ക് എന്നോടുള്ള ദേഷ്യം കുറഞ്ഞിട്ടില്ലല്ലേ. എന്റെ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റാ. ഞാനെങ്ങാനും വണ്ടി ഓടിച്ചോന്നറിഞ്ഞ അത് മതി വീട്ടിൽ വഴക്കിടാൻ. ഇതുവരെ ലൈസൻസ് എടുക്കാൻ പോലും സമ്മതിച്ചിട്ടില്ല. ഞാൻ ഓടിച്ച വണ്ടി ആക്സിഡന്റ് ആയെന്നും പോലീസ് സ്റ്റേഷനിൽ പോണോന്നൊക്കെ പറഞ്ഞ പിന്നെ അത് മതി എല്ലാം കഴിയാൻ. തനിക്ക് അറിയില്ല എന്റെ അച്ഛനെ. എനിക്ക് വളരെ അടുത്തറിയാം തന്റെ അച്ഛനെയും തന്നെയും. അതെന്ത് താൻ അങ്ങനെ പറഞ്ഞത്? വർഷങ്ങൾക്ക് മുമ്പ് താൻ ചെറിയ കുട്ടിയായിരുന്നപ്പോ ഈ സിറ്റിയിലല്ലേ താമസിച്ചിരുന്നത്? അത് തന്നോടാരും പറഞ്ഞു? എന്നോടാരും പറഞ്ഞല്ല, അന്ന് നമ്മൾ ഒരേ ക്ലാസ്സിലാ പഠിച്ചിരുന്നത്, അടുത്തടുത്ത വീടുകളിലാ താമസിച്ചിരുന്നത്. ഇത്രയൊക്കെ മാറിപ്പോയിട്ടും ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് തന്നെ മനസ്സിലായി തനിക്ക് ഇപ്പോഴും എന്നെ തിരിച്ചറിയാനായിട്ടില്ല. എന്റെ കൂടെ കിരൺ? ഒരുപക്ഷെ കിരൺ എന്ന് പറഞ്ഞാൽ താൻ അറിയില്ല, കിട്ടു എന്നാ താൻ എന്നെ വിളിച്ചിരുന്നത്. ഇന്നലെ രാവിലെ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞതേ ഉള്ളൂ നമ്മുടെ കിട്ടു എന്ത് ചെയ്യാരിക്കുന്ന്. ഇറ്റ്സ് റിയലി സർപ്രൈസിംഗ്. എന്നിട്ടും എനിക്ക് എന്റെ പേര് പറയേണ്ടി വന്നു തനിക്ക് എന്നെ തിരിച്ചറിയാൻ. സോറി കിട്ടു, താൻ വല്ലാതെ മാറിപ്പോയി. പണ്ടത്തെ തടി മാത്രം അങ്ങനെ തന്നെ ഉണ്ട്. തനിക്ക് ഓർമ്മയുണ്ടോ ഇമ്പോസിഷൻ എഴുതാതെ വന്നതിന് ടീച്ചർ തന്നെ പുറത്താക്കിയപ്പോ ഞാനാ തനിക്ക് ഇമ്പോസിഷൻ എഴുതുന്നത്? തനിക്ക് എന്റെ അച്ഛനെ പേടിയായിരുന്നു. അച്ഛൻ ഓഫീസിൽ പോയി കഴിയുമ്പോ താൻ ഉടനെ വീട്ടിലെത്തും ടി വി ഗെയിം കളിക്കാൻ. ഈശ്വര കടന്നൽക്കൂട്ടിലേക്കാണല്ലോ കല്ലെറിഞ്ഞത്. അല്ല കിട്ടുമെല്ലാം മറന്നോ,
അങ്ങനെ അങ്ങ് മറക്കാൻ പറ്റുമോ? ഓർത്തിട്ട് വേണമല്ലോ മറക്കാൻ. ദൈവമേ എങ്ങനെ ഇതൊന്ന് ഊരുക. തമ്പി സാറല്ലേ? അയ്യോ, തമ്പി സാറിപ്പോ ഇവിടെ നിന്ന് മാറിയല്ലോ. സാറിപ്പോ മകന്റെ കൂടെ ഫ്ലാറ്റിലാ താമസിക്കുന്നത്. ആ ഫ്ലാറ്റ് എവിടെയാണെന്ന് അറിയോ? ആ അത്. അയ്യോ, ഇത് നമ്മുടെ നാരായണൻ സാറല്ലേ? അതെ. അയ്യോ, പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത് ആരൊക്കെ വന്നിരിക്കുന്നത്? എന്താ പുറത്തു തന്നെ നിൽക്കുന്നത്? അകത്തേക്ക് വരൂ. നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് ഞങ്ങളെയൊന്നും അറിയിച്ചില്ലല്ലോ. ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയിട്ട് 2 മാസം ആയിട്ടുള്ളൂ. പിന്നെ വീട് വാങ്ങലും താമസം മാറ്റവും എല്ലാത്തിനോട് സമയം കിട്ടണ്ടേ? ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് വരാനിരിക്കുന്നു. നിങ്ങൾ എങ്ങനെ വീട് കണ്ടെത്തി? അവര് വീട് തെറ്റി വന്നതാ തമ്പി സാറിനെ കാണാൻ. തമ്പി സാറിനെ എങ്ങനെ അറിയാം? ഇവനെ രഞ്ജി ടീമിലേക്ക് സെലക്ഷൻ കിട്ടി. തമ്പി സാറ് സെലക്ഷൻ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നല്ലോ. നാളെ പുറപ്പെടും മുമ്പ് സാറിനെ കണ്ടെന്ന് അനുഗ്രഹം വാങ്ങാന്ന് കരുതി. ഇവനെ അറിയില്ലേ, എന്റെ മകൻ ശ്രീരാജ്. ശ്രീയോ? ഇവനങ്ങ് വളർന്നു പോയല്ലോ. അല്ല, മകള് വന്നില്ലേ? വന്നിട്ടുണ്ട്, മോളിലുണ്ട്. താനിപ്പോ എന്ത് ചെയ്യുന്നു? ഞാനൊരു ക്രിക്കറ്റ് പ്ലെയർ ആണ്. അപ്പൊ ജോലിയൊന്നുമില്ലേ? എന്തിനാ സാറേ ജോലി? ഇപ്പൊ ഇതിലും നല്ല പ്രൊഫഷൻ ഉണ്ടോ? ഇപ്പൊ തന്നെ അവളെ രഞ്ജി ടീമിലേക്ക് സെലക്ഷൻ കിട്ടി. നന്നായി കളിച്ചാ നാളെ ഇന്ത്യൻ ടീമിലേക്കും കേറാം. എങ്കിലും ജീവിച്ചു പോകാൻ ഇതൊക്കെ മതിയോ? പിന്നെന്താ, ക്ലബ് മാച്ചിലും മറ്റുമൊക്കെയായി ഇപ്പൊ തന്നെ നല്ല രീതിയിലാ പോകുന്നത്. ഇന്ത്യൻ ടീമിലും മറ്റോ കിട്ടിയാ പിന്നെ ലോട്ടറി അടിച്ച മാതിരിയല്ലേ? കളിച്ചാലും കളിച്ചില്ലെങ്കിലും കിട്ടും കോടികൾ. ഇവിടെ ആരും ക്രിക്കറ്റ് കളിയൊന്നും കാണാറില്ല. അച്ഛനറിയാമോ? അയ്യോ, അച്ഛൻ അറിഞ്ഞാ പിന്നെ എല്ലാം കഴിഞ്ഞു. അച്ഛൻ വലിയ ഓർത്തഡോക്സ് പുള്ളിയല്ലേ. താൻ അച്ഛനടുത്ത് പോയി പറയല്ലേ? ഞാൻ പോയി പറയാൻ, അതും തന്റെ അച്ഛനോട്. നന്നായിരിക്കും. അല്ല, എന്തിനായി ട്രീറ്റ് ഒക്കെ തന്നേ? എനിക്കൊരു ജോലി കിട്ടി ആസ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. വാവ്, കൺഗ്രാറ്റ്സ്. ഇവിടെ വന്നിട്ട് ജോലിയൊന്നും കിട്ടാതെ ഞാൻ ആകെ ഡിപ്രസ്ഡ് ആയിരുന്നു. ഇനിയിപ്പോ സ്വന്തമായിട്ട് സമ്പാദിക്കുന്നോണ്ട് അടിച്ചു പൊളിക്കാലോ. ഒന്നിനും വീട്ടുകാരെ ആശ്രയിക്കണ്ടല്ലോ. അതിന്റെ താൻ അങ്ങനെ പറഞ്ഞത്? താൻ ആശ്രയിക്കുന്നുണ്ടോ? പിന്നല്ലാതെ. എന്തെങ്കിലും ഒരു ബിസിനസ്സോ എല്ലാം തുടങ്ങണം, എന്നിട്ട് വേണം. ബിസിനസ്സോ? എന്ത് ബിസിനസ്സാ താൻ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്? അങ്ങനൊന്നുമില്ല, വലിയ അധ്വാനമൊന്നും ഇല്ലാതെ പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു ബിസിനസ്. കുറച്ച് പണം ഉണ്ടാക്കിട്ട് വേണം വീട്ടുകാരും ഞെളിഞ്ഞു നിൽക്കാൻ. അതെന്താ അങ്ങനെ? പണമില്ലാത്തതിന്റെ പേര് എനിക്ക് എപ്പോഴും പുച്ഛം ആകണം. നോക്കിയ എങ്ങോട്ട് തിരിഞ്ഞാലും 100 ചോദ്യങ്ങളും കുറ്റപ്പെടുത്തരു. ഇനി വല്ല 100 or 100 ചോദിച്ചാ മൂടിഞ്ഞ ഉപദേശവും. ആ അളിയനാ ഏറ്റവും വലിയ ചൊറി. എന്നെ കാണുമ്പോ തുടങ്ങും എങ്ങനെയോ ഒരു സർക്കാർ ജോലി കിട്ടിയെന്ന് വെച്ച് മനുഷ്യനെ നിലം തൊടിയിക്കില്ലെന്ന്. അയാളുടെ താളത്തിന് തുള്ളാൻ അച്ഛനും ചേച്ചിയും. ആ താൻ ചിരിച്ചോ, അനുഭവിക്കുന്നതിന് എന്റെ വേദന മനസ്സിലാവുള്ളൂ. ഓക്കെ. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? തനിക്ക് വല്ല ജോലിക്കും പൊയ്ക്കൂടെ? വീട്ടിൽ കേൾക്കാതെ എന്തോ ജോലി കിട്ടാന. നമ്മുടെ യോഗ സെന്ററിൽ തനിക്കൊരു ജോലി ശരിയാക്കി തരട്ടെ. ഒരു ഹയർ കോഴ്സും കൂടി ചെയ്താൽ മതി, ഇൻസ്ട്രക്ടർ ആവാം. Okay, slowly. Bend lower part. Come here. Enne kondu vayya. Ayyo venda. Actually thanikku onnum cheyan kadilla. Verthe ingane nadakkanam. Adinoru kaaranam back papers mattum. Chumma adella veettare kutam parayana. Adu enne kondu pattathundalle. Vera endu joriyana ingane saaravilla. Oru kaaram chey. Job consultancy poyittu register chey. Pettanu kittuna type jobs alle. Like
ഇൻഷുറൻസ് അഡ്വൈസർ, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സ്. അല്ല, കിട്ടു ബിടെക് കമ്പ്യൂട്ടർ സയൻസ് അല്ലേ പഠിച്ചത്? അപ്പൊ ഹാർഡ്വെയർ ഫീൽഡിൽ നോക്കിക്കൂടെ, ലൈക്ക് സർവീസ് എഞ്ചിനീയർ ആയിട്ട്. എന്താ മോർണിംഗ് സർ, ഞാൻ കിരൺ പി എസ്, ഇൻ്റഗ്രേറ്റഡ് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നിന്നാണ്. അതെ സർ, രാവിലെ വിളിക്കാൻ പറഞ്ഞിരുന്നു ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ട്. ആ ഓക്കെ, ഇൻ്റൽ i5 അല്ലേ? ഓക്കെ, 4GB RAM, 2.1 speakers പ്ലസ് UPS. ഓക്കെ സർ, ഉച്ചയ്ക്ക് മുമ്പല്ലേ? സാറിൻ്റെ മൊബൈൽ നമ്പർ എടുത്ത് തന്നാൽ 9442750012. ഓക്കെ സർ, ഉച്ചയ്ക്ക് മേദിക്കാം. ഓക്കെ സർ, ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. രാവിലെ ഒരു ഓർഡർ കൊടുക്കാന്ന് പറഞ്ഞിരുന്നു, മരിച്ച പോലെ അങ്ങ് മറന്നുപോയി. ഞാൻ വിചാരിച്ചു ഇവിടെ ആരും മരിച്ചു പോയിരുന്നു. അലയാ, ഈ കോൺഫിഗറേഷൻ ഒന്ന് ശരിയാക്കി തടാ. എടേ, എനിക്ക് രാവിലെ മെഷീൻ സെറ്റ് ചെയ്യാൻ ഡെലിവറി ആവലയോ? നീ വേറെ ആരെങ്കിലും നോക്കിയേ. നീ അങ്ങനെ പറയാതെ എന്തുവാടേ ഒരു മരിച്ചു കൊച്ചുള്ളാരെ പോലെ. നിനക്കറിയാലോ ഇവിടെ ഉള്ളവർക്കെല്ലാം മുടിഞ്ഞ മുടയ. ഇപ്പം പറഞ്ഞ അവന്മാർക്ക് എന്നെ അറിഞ്ഞൂടെ എപ്പം തരുമെന്ന്. പ്ലീസ് അലയ, അളിയ നിനക്കാവുമ്പോ എത്ര സമയം വേണം? രാവിലെ കൊടുക്കാന്ന് പറഞ്ഞതാ, അതുകൊണ്ടാ. i5 4GB RAM, 2.1 speakers, ഒറിജിനൽ മദർബോർഡ്. ഇപ്പൊ എല്ലാവർക്കും ഈ കോൺഫിഗറേഷൻ മതിയല്ലേ? എന്താന്ന് അറിഞ്ഞൂടാ, ഇപ്പൊ എല്ലാവർക്കും ഈ കോൺഫിഗറേഷൻ മതി. വാ, ശരിയാക്കാം. ഞാൻ ഇന്റഗ്രേറ്റഡ് കമ്പ്യൂട്ടേഴ്സ് എന്നാ സാറിന്റെ സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് കമ്പ്യൂട്ടർ കൊണ്ടുവന്നല്ലോ. ആരാ സാർ കമ്പ്യൂട്ടർ കൊണ്ടുവന്നത്? മിസ്റ്റർ അരുൺ. സാർ, എന്റെ പേര് കിരൺ. എന്നോടല്ലാതെ വേറെ ആരോടെങ്കിലും കമ്പ്യൂട്ടർ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നോ? നോ, നിങ്ങൾ പറഞ്ഞു വിട്ടാണെന്ന് പറഞ്ഞ അയാൾ വന്നത്. ഇപ്പൊ അവിടെ ഇറങ്ങിയതേ ഉള്ളൂ. എനിത്തിങ് റോങ്? നോ സർ. ഇപ്പൊ എല്ലാവർക്കും ഈ കോൺഫിഗറേഷൻ മതി. സർവീസ് എഞ്ചിനീയർ കൂടെ ആയതുകൊണ്ടാണ് തനിക്കുള്ള ടാർഗറ്റ് ഞാൻ പകുതിയാക്കിയത്. ആ പകുതിയാക്കിയ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി താൻ ഇല്ലാത്ത ഓർഡർ ബില്ല് ചെയ്തു. വളരെ ചീപ്പായി പകരം. അല്ല സാർ, ഞാൻ ഇത്തരം പല അടവുകൾ കണ്ടിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ആ സിസ്റ്റത്തിന്റെ കാര്യത്തിൽ ഇന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ അത് തന്റെ പേരിലേക്ക് മാറ്റിയാൻ ബില്ല് ചെയ്യും. യു ക്യാൻ ഗോ നൗ. ആ കിരൺ, ഇനിയും ഇത്തരം ചീറ്റിംഗ് എന്തെങ്കിലും തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ ഐ വിൽ ടെർമിനേറ്റ് യു. ആ പുന്നാരമോന്റെ കവാലടിച്ച് നീരാക്കാൻ എനിക്ക് ആദ്യം തോന്നിയത് അവന്റെ ഒരു അളിഞ്ഞ ചിരി. ഓഫീസിലായതുകൊണ്ട് വായിക്കു ചെയ്യാത്ത 10 തെറി വിളിക്കാൻ പോലും പറ്റിയില്ല. അവനെ ഞാൻ വെറുതെ വിടില്ല, ഒരു സൂപ്പർ പാറ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അവൻ മുമ്പ് കണ്ടവരെ പോലൊന്നും അല്ല ഈ കിരൺ. ആദ്യം കിട്ടിയ പാറ വലിച്ചൂര്, എന്നിട്ട് പോലെ വേറൊരുത്തിന് പാറ വെക്കാൻ. തനിക്ക് അതൊന്നും മനസ്സിലാവില്ല, അവൻ കാരണം ഞാൻ അത്രയ്ക്ക് ഇൻസൾട്ടഡ് ആയത്. ആ മാർക്കറ്റിംഗ് ഹെഡിന്റെ വായിരിക്കുന്ന ചീത്ത മുഴുവനും ഞാൻ കേട്ടു. അയാൾ ഞാൻ ചീറ്റാൻ ശ്രമിച്ചെന്നാ പറഞ്ഞു, എന്റെ സൈഡ് കേൾക്കാൻ പോലും തയ്യാറായില്ല. താനിങ്ങനെ അപ്സെറ്റ് ആവാതെ ആ സിസ്റ്റം ആർക്കെങ്കിലും വിക്ക്. അതൊന്നും നടക്കില്ല, ആര് വാങ്ങാനേ ഈ 4 മണിക്കൂറിൽ. അത് സെയിം കോൺഫിഗറേഷൻ ഉള്ള സിസ്റ്റം, അത് ഞാൻ തന്നെ വാങ്ങിക്കേണ്ടി വരും. താനിങ്ങനെ ടെൻഷൻ ആവാതെ എന്തെങ്കിലും ഒരു വഴി കാണും. താൻ ആദ്യം ഇത് കഴിക്കേ, എന്നിട്ട് ആലോചിക്കാം എന്ത് ചെയ്യാമെന്ന്. Thank you.
എന്താ കാണിക്കുന്നത്? അത് നശിപ്പിക്കണം. ഇനി ഇത് എന്ത് നശിക്കാനാ? അത്യാവശ്യത്തിന് ഒരു വർക്ക് ചെയ്യാൻ സമയത്ത് ഇത് കേടാവും. പന്ന സാധനം. നീ ശരിക്കും നോക്ക്, അത് ശരിയാവും. എങ്കി പിന്നെ അച്ഛൻ തന്നെ നോക്ക്. എനിക്കത് നന്നാക്കാനൊന്നും അറിയില്ല. നീയല്ലേ കമ്പ്യൂട്ടറൊക്കെ പഠിച്ചത്? ജാമ്പവാന്റെ കാലത്തെ ഈ സാധനം എനിക്ക് നന്നാക്കാൻ പറ്റില്ല. സ്ഥലം മാറി ഇങ്ങോട്ട് വരുമ്പോഴേ ഞാൻ പറഞ്ഞത് ഇത് കളയണോന്ന്. അപ്പൊ എല്ലാരും കൂടെ എന്നെ ചാടിക്കടിച്ചു. അതിനിപ്പോ എന്താ, ഇത് നന്നാക്കി പോരെ. മൺഡേ വർക്ക് സബ്മിറ്റ് ചെയ്യാനുള്ളതാ. ഇനിയിപ്പോ എങ്ങനെ സബ്മിറ്റ് ചെയ്യും? നേരം വൈകാതെ വീട്ടിലെത്തണോന്ന് അച്ഛനല്ലേ പറഞ്ഞത്? ഇല്ലെങ്കിൽ ഓഫീസിൽ ഇരുന്ന് വർക്ക് തീർക്കായിരുന്നു. ഇനി ഇതൊന്നും പറ്റില്ല. എങ്ങനെയെങ്കിലും എന്റെ വർക്ക് തീർത്ത് കൊടുത്തേ പറ്റുള്ളൂ. ഒന്നുകിൽ ഓഫീസിലിരുന്ന് വർക്ക് തീർക്കാൻ സമ്മതിക്കണം, അല്ലെങ്കിൽ എനിക്ക് പുതിയ സിസ്റ്റം വാങ്ങി തരണം. അച്ഛാ പ്ലീസ്, നമുക്കൊരു പുതിയ സിസ്റ്റം വാങ്ങാം. അങ്ങനെയാണെങ്കിൽ പുതിയതൊന്ന് വാങ്ങിച്ചു കൊടുത്തൂടെ. ശരി. എങ്കി പിന്നെ നാളെ രാവിലെ തന്നെ വിളിച്ചു പറയാം, ഉടനെ സിസ്റ്റർ എത്തും. ഏത് കടയിൽ വിളിച്ചു പറയും? എവിടുത്തെ നമ്പർ വൺ ഷോപ്പിൽ? അത് വേണ്ട, എന്റെ ബാങ്കിൽ റിപ്പയർ ചെയ്യുന്ന ഒരു കക്ഷി ഉണ്ട്, ഞാൻ അയാളെ വിളിക്കാം. ദേ അവളല്ലേ യൂസ് ചെയ്യുന്നത്, അവക്ക് ഇഷ്ടമുള്ളിടത്തുനിന്ന് വാങ്ങിച്ചോട്ടെ, ഇല്ലെങ്കിൽ പിന്നെ അതിന്റെ പേരിലാവും വഴക്ക്. ഓക്കെ ഓക്കെ, നല്ല കട നോക്കി ഓർഡർ ചെയ്യണം. അവസാനം അതില്ല ഇതില്ല എന്ന് കംപ്ലൈന്റ് പറയരുത്, പറഞ്ഞോട്ടല്ലോ. ഓക്കെ. എന്താ പോകുന്നില്ലേ? ആ കമ്പ്യൂട്ടർ ആരെ നോക്കിയിരിക്കുക. ബില്ല് എമൗണ്ട് പറഞ്ഞിരുന്നെങ്കിൽ ചെക്ക് തന്നിട്ട് പോകായിരുന്നു.